മോള് കള്ളം പറയണ്ട. എത്രയൊക്കെ ശ്രമിച്ചാലും മോടെ മുഖത്തെ വിഷമം മായ്ക്കാൻ പറ്റില്ല. വിക്രമനെ ഓർത്തിട്ടല്ലേ മോടെ മനസ്സിങ്ങനെ വിഷമിക്കുന്നത്? അത്രയ്ക്ക് ഇഷ്ടമാണോ മോക്ക് വിക്രമനെ? പറയേ, നിന്റെ ഇഷ്ടത്തിന് ഇനി ഇവിടെ ആരും എതിര് പറയില്ല. മോള് തുറന്ന് പറയേ. വിക്രം നല്ല ചെറുപ്പക്കാരനാ, നല്ല ക്യാരക്ടറുവാ. പക്ഷേ എന്ത് പക്ഷേ? എനിക്കറിയില്ല അച്ഛാ, ഞാൻ എന്താ പറയണ്ടേ? നിങ്ങളുടെ ഈ ചോദ്യത്തിന് മറുപടി പറയാൻ എനിക്കൊരല്പം സമയം വേണം. എനിക്ക് വിക്രമനോടൊന്ന് സംസാരിക്കണം. പക്ഷേ അത് നിങ്ങൾ സമ്മതിക്കെങ്കിൽ മാത്രം. എനിക്ക് എന്റെ മോളെ വിശ്വാസമാ. മോള് തെറ്റൊന്നും ചെയ്യില്ലെന്ന് അച്ഛന് വിശ്വാസമാ. മോള് പൊക്കോളൂ, അവനെ കണ്ട് എല്ലാ സംശയങ്ങളും തീർക്കണം. എന്നിട്ട് എന്റെ ചോദ്യത്തിന് മറുപടി പറയണം. ഇവിടെ കുറെ ജോലിക്കാരുണ്ട്, പറഞ്ഞിട്ട് എന്താ കാര്യം? ദേ കണ്ടില്ലേ, ചായയൊക്കെ പൊണങ്ങി പിടിച്ചു. ഇത് ആര് തിരിച്ചുകൊണ്ട് വെക്കാനാ? ഒരെണ്ണം ഇവിടെ പണിയെടുക്കില്ല. ശമ്പളം മേടിക്കാൻ ഇങ്ങനെ വരട്ടെ, എല്ലാത്തിനും ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആ ഗീതയോട് ഞാൻ പറഞ്ഞതാ അവളുടെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ഏൽപ്പിച്ചിട്ടേ ലീവ് എടുത്ത് പോകാൻ പാടുള്ളൂ എന്ന്. പക്ഷെ ഞാൻ പറയുന്നത് ആര് കേക്കാനാ? ഇനിയിപ്പൊ ഞാൻ തന്നെ കൊണ്ടുപോയി കഴുകി വെക്കാം. ബ്യൂട്ടി ക്വീൻ, നീ ഇത്തരം ജോലികൾ ചെയ്യാൻ പാടില്ല. ഞാൻ ഈ കപ്പ് ഒഴുകി വെക്കാൻ പോയ എന്റെ നഖത്തിനിടയിലൊക്കെ കരി കയറും. നോ, ആകെ അഗ്ലിയാകും. ആരെങ്കിലും എടുത്ത് കഴുകി വെക്കട്ടെ. അടുത്ത ബ്യൂട്ടി കോമ്പറ്റീഷനിൽ പങ്കെടുക്കാനുള്ളതാ. അല്ലെങ്കിൽ തന്നെ ആകെ ഒരു ക്ഷീണം. ഇനി കുറച്ചു നേരം വിശ്രമിക്കാം. എന്റെ ബ്യൂട്ടിയും കോംപ്ലക്ഷനും ഒക്കെ ഒന്ന് വർദ്ധിക്കട്ടെ. ചെറുതായിട്ടൊന്ന് ഡല്ലായിട്ടുണ്ട്. ഞാൻ റെഡിയായി വിക്രം. നോക്ക് സൗന്ദര്യ, എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. എനിക്കൊരു പ്രപ്പോസൽ. ഇനി ഒരു പ്രപ്പോസലിന്റെ ആവശ്യമില്ല. നമ്മള് മനസ്സുകൊണ്ട് ഒന്നായി കഴിഞ്ഞു, പിന്നെന്താ? സൗന്ദര്യ പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേക്ക്. എനിക്ക് സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാനുണ്ട്. സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കല്യാണത്തിന് ശേഷം പറയാം. ഇപ്പൊ ഞാൻ നല്ല റൊമാൻറിക് മൂഡിലാ. വിക്രം, നിനക്ക് എന്നെ കണ്ടിട്ടൊന്നും തോന്നില്ലേ? പ്ലീസ് സൗന്ദര്യ, ഞാനൊരു 100,000 പ്രശ്നങ്ങളിൽ കിടക്ക്. ഇതൊന്നും കേൾക്കാനുള്ള മൂഡിലല്ല ഞാൻ. മൂഡൊക്കെ ഞാൻ മാറ്റിത്തരാം. കുങ്കുമപ്പൂവ് പാലിൽ ചേർത്ത് കുടിക്കണം. നാശം, ഒന്നും വെറുതെ ഇരിക്കാന്ന് വെച്ചാ. ഇതിപ്പോ ഞാൻ തന്നെ പോയി തുറക്കണമല്ലോ. ആ, അവിടെ കിടന്ന് അടിക്കട്ടെ. എന്താ, എന്തിനാ വന്നേ? ഞാനിവിടെ ഒരു കാര്യം. ജോലിയോ? ഇവിടെ എന്ത് ജോലിയാ നിനക്ക് തരേണ്ടത്? ഓ, എന്തിനാ എന്റെ ദൈവമേ ഇതുമാതിരിയുള്ള പവർ കട്ടുകളെ എന്റെ അടുത്തേക്ക് വിടുന്നത്? ഇവളുടെ മുഖത്തേക്കാളും വൃത്തിയായിട്ടാണല്ലോ ഇവിടെ ഇരിക്കുന്ന കരിപാത്രങ്ങൾ ഇരിക്കുന്നത്. നീ ഇങ്ങനെ പകലത്ത് പുറത്തിറങ്ങി നടക്കല്ലേ കൊച്ചേ, സൂര്യൻ കറുത്തുപോകും. ഇവിടുത്തെ ജോലിക്കാരിയാകാനുള്ള യോഗ്യത പോലും നിനക്കില്ല.
ആന്റി, ഞാൻ ആന്റിയോ? ആരുടെ ആന്റിയാടി? നീ എന്ത് ധൈര്യത്തിൽ ഇവിടെ ജോലി ചോദിച്ചു വന്നത്? പത്മിനി, എന്താ മാഡം? നീ ഇവളെ കണ്ടോ? മിനിമം ഇവിടുത്തെ വേലക്കാരി ആവണമെങ്കിൽ ഇവളെ പോലെ സൗന്ദര്യവും വെളുത്ത നിറവും വേണം. വൃത്തിയും മെനയുള്ളവരെ ഞങ്ങൾ സെർവന്റായി നിയമിക്കൂ. ഇവൾ ഉടുത്തിരിക്കുന്ന സാരി കണ്ടോ? നീ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ് ഇവിടെ തറ തുടയ്ക്കാൻ പോലും ഞങ്ങൾ ഉപയോഗിക്കാറില്ല. ഇവളെന്താ ഇവിടെ? എന്നെ സൗന്ദര്യം അവൾ ഒരുമിച്ച് കാണാൻ പാടില്ല. ഹലോ, മതി. ഒരു മാറ്റം പോലെ. എന്തു പറ്റി എന്റെ വിക്രമിന്? ഈ വീട്ടിൽ നീ ആദ്യമായിട്ടല്ലേ? ഇതൊരു സ്പെഷ്യൽ ഡേ ആക്കിയല്ലോ, നമ്മൾ രണ്ടാളും മാത്രം. എന്താ വിക്രം, എന്താ ഉദ്ദേശിച്ചത്? ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്റെ റൂമിൽ നമ്മൾ രണ്ടുപേരും മാത്രം ഇന്ന് കഴിച്ചാലോ? എന്താ സൗന്ദര്യയുടെ അഭിപ്രായം? ഓക്കെ വിക്രം, വിക്രമിന്റെ ആഗ്രഹം തന്നെ നടക്കട്ടെ, എനിക്ക് പൂർണ്ണ സമ്മതം. എന്നാ സൗന്ദര്യ റൂമിൽ ഇരുന്നോളൂ, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കൂടെ എടുപ്പിക്കാം. വാ. ഓക്കെ. ഒരു മിനിറ്റ്. ഹലോ വിക്രം. എന്താ ഇത്? എന്താ ഈ കാണിക്കുന്നേ? അമ്രീലി, സോറി ഷാംലി, എന്നെ തെറ്റിദ്ധരിക്കരുത് പ്ലീസ്. എനിക്ക് അല്ല, നമുക്കിപ്പോ ഇത് ചെയ്തേ മതിയാവൂ. വേറെ ആരും ഷാംലി ഇപ്പൊ കണ്ട ശരിയാവില്ല. ഓഹോ, എന്തുകൊണ്ട്? അപ്പോ നിനക്കും നിന്റെ റിലേറ്റീവ്സിനെ പോലെ എന്നെ വെറുപ്പാണ്. ഒരിക്കലും ഈ നാവിന്ന് ആ വാക്ക് വരരുത്, കാരണം ഒരിക്കലും അങ്ങനെ കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതെന്താണെന്ന് ശ്യാമിലിക്ക് പിന്നീട് മനസ്സിലാവും. മറ്റൊന്നും കൊണ്ടല്ല, ശ്യാമിലി തന്ന മറുപടി. പിന്നെ എങ്ങനെ ഞാൻ അവരുടെ മുന്നിൽ ശ്യാമിലിയെ പ്രസന്റ് ചെയ്യും? താൻ എന്റെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ചു നോക്ക്. ശരിയായിരിക്കാം വിക്രത്തിന്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോ, പക്ഷേ ഞാൻ അനുഭവിച്ച വേദനയുണ്ടല്ലോ, അതുപോലെ ഒരു പെണ്ണിനും അങ്ങനെയൊന്നും ഉണ്ടാകരുതെന്ന പ്രാർത്ഥന മാത്രമേ എനിക്കിപ്പോ ഉള്ളൂ. ഐ'm really sorry. എനിക്കറിയാം തനിക്കിനോട് ദേഷ്യമാണെന്ന്. പക്ഷേ ഇവിടെ തന്നെ കണ്ടപ്പോ എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. ഞാൻ വീട്ടിൽ വന്ന് അച്ഛൻ്റെ മുമ്പിൽ വെച്ച് അങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ലായിരുന്നു. എന്നിട്ടും താനിവിടെ വന്നല്ലോ, തന്നെയോടെ വെച്ച് കണ്ടപ്പോ എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. താനെനിക്കൊരു അവസരം കൂടി തരുമോ? തനിക്കിനെ വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം. ഒന്നുകിൽ ഒരു കോടീശ്വരന്റെ മകന്റെ എന്തിനു വേണ്ടിയുള്ള പാഴ്വാക്ക്, അല്ലെങ്കിൽ വേറൊരു ഭ്രാന്ത്. പക്ഷേ അതിനപ്പുറം പലതും ഉണ്ട്. എനിക്കറിയാം ഞാനിവിടെ വരാൻ പാടില്ലായിരുന്നു, പക്ഷേ വന്നത് വിക്രമിന് പല കാര്യങ്ങളും അറിയിക്കേണ്ടത് കൊണ്ട് മാത്രാ. ചോദിക്കൂ, തനിക്കിനോട് എന്തു വേണമെങ്കിലും ചോദിക്കാം. എന്നെ പെണ്ണ് കാണാൻ ഇതുവരെ ഒരു മൂന്നാല് പേര് വന്നിട്ടുണ്ടാകും. അവരെല്ലാം എന്നെ വേണ്ടെന്ന് വെച്ചത് മറ്റൊന്നും കൊണ്ടല്ല, സൗന്ദര്യവും നിറവും ഇല്ലാത്തതുകൊണ്ട്. വെറും ഒരു സാധാരണക്കാരി. എന്നാൽ നിങ്ങളോ ഇട്ടുമൂടാൻ സമ്പത്തുള്ള കുടുംബത്തിൽ ജനിച്ച് സമൂഹത്തിൽ നിലയും വിലയുള്ള ഏതൊരു പെണ്ണും ഇഷ്ടപ്പെടുന്ന അത്ര സൗന്ദര്യമുള്ള ഒരാൾ. പിന്നെന്തിനാ എന്നെപ്പോലുള്ളൊരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നെ? എത്ര നിഷ്കളങ്കയും പാപമാണ് ഇവള്. അറിഞ്ഞുകൊണ്ട് ഞാൻ ഇവളുടെ ഭാവി നശിപ്പിക്കാൻ ഒരുങ്ങുന്നു.
ഇതാണ് എന്റെ അവസാനത്തെ പിടിവള്ളി. എനിക്കിത് ചെയ്തേ പറ്റൂ. എന്റെ അച്ഛന്റെ വാക്കുകൾ എനിക്ക് ഓർമ്മ വരുന്നത്, അദ്ദേഹം അതീവ സുന്ദരനായിരുന്നു. പക്ഷെ അച്ഛൻ എനിക്ക് പറഞ്ഞത് സൗന്ദര്യത്തിന്റെ മറുപാടായിരുന്നു. അതൊരാളുടെ തൊലിയുടെ നിറമോ സൗന്ദര്യമോ അല്ല അയാളെ സുന്ദരനാക്കുന്നത് എന്നാണ്, മറിച്ച് അയാളുടെ പ്രവൃത്തിയും കഴിവുമാണെന്നാണ്.